നമസ്കാരം. ഗ്രീൻ ചില്ലീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയും ബ്രെഡും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു ബ്രെഡ് എടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഇതുപോലെയൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഞാനിവിടെ ഒരു 6 ബ്രെഡ് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫില്ലിംഗ് തയ്യാറാക്കണം. അതിനായി ഒരു 4 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായി ഞാനിവിടെ 1/2 കപ്പ് റെഡ് ക്യാപ്സിക്കം, 1/2 കപ്പ് യെല്ലോ ക്യാപ്സിക്കം, 1/2 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കം, 1 സവാള, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില എന്നിവ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇവ ഓരോന്നായി മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾസ്പൂൺ പാല് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോഴേക്കും ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ നന്നായി മെൽറ്റായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പുറം ഭാഗം പാനിലേക്ക് വെച്ച് കൊടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് അതിലേക്ക് നിറച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഷ്രഡഡ് ചീസ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ചീസിൻ്റെ ഷീറ്റ് കൂടി വെച്ചിട്ട് ഒരു കുറച്ച് ഫില്ലിംഗ് അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ ഉൾവശം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഏകദേശം 1 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം ഒരു 1 മിനിറ്റ് കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ചീസൊക്കെ നന്നായി ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചീസൊക്കെ ഉരുകി നമ്മുടെ ഫില്ലിങ്ങിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.